എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവൻവേഗ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അതിനായിട്ട് ഞാനൊരു കുപ്പിയിൽ ബ്ലാക്ക് പേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. കളേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ, വൈറ്റ്, യെല്ലോ, ഗ്രീൻ എന്നീ കളേഴ്സാണ്. നമുക്ക് ആദ്യം ഒരു പേപ്പറിലേക്ക് ട്രയൽ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് ബ്രഷിൻ്റെ ഒരറ്റത്തായിട്ട് വൈറ്റും ഒരറ്റത്തായിട്ട് ബ്ലൂവും എടുക്കുവാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പാലറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് ട്രയലായിട്ടൊരു പേപ്പറിലേക്ക് വരച്ചെടുക്കാം. ആദ്യം വരയ്ക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ പിന്നെ ബോട്ടിലേക്ക് അതിന് ശേഷം വരച്ച് നോക്കിയാൽ മതി ശരിയാതിന് ശേഷം. ഇതുപോലെ ബ്രഷ് നല്ലോണം ചലിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആ ബ്രഷ് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വലിയ ബ്രഷും കൂടി ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ടാണ് ഞാൻ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വരച്ചിട്ടുണ്ട് ആ ഒരു ഫ്ലവർ. ഇനി നമുക്കതിൻ്റെ പുറത്തേക്കൂടെ ഒന്നുകൂടെ വരച്ചിട്ടത് ഒന്ന് ശരിയാക്കി എടുക്കാം. ഇത് ശരിക്കും വൺ സ്ട്രോക്കായിട്ട് അല്ല വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് വൺ സ്ട്രോക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ശരിയാവാത്തതുകൊണ്ട് ഇപ്പോൾ അത് വെറും ഒരു ഫ്ലവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലൊക്കെ ആയിട്ട് മുട്ടുകളൊക്കെ പോലെ വരച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് തുള്ളികൾ വെച്ചിട്ട് ഉള്ളതും ഒരേ തുള്ളി വെച്ചിട്ടുള്ളതൊക്കെ വരച്ച് കൊടുക്കാം. മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഞാൻ ഇത്തിരി വലുതായിട്ടുള്ളതും ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു വലുതായിട്ടുള്ളതും പിന്നെ മറ്റൊരു സൈഡിലായിട്ടൊരു രണ്ട് തുള്ളതും അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ലീവ്സൊക്കെ വരയ്ക്കാം. അതിനായിട്ട് ഞാൻ ഡാർക്ക് ഗ്രീൻ ആണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. ഡാർക്ക് ഗ്രീൻ അത്ര ഇതായിട്ട് വരാത്തത് കൊണ്ട് ഞാൻ സാപ്ഗ്രീനതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്തിട്ട് ലീഫും സ്റ്റെമ്മും ഒക്കെ വരച്ച് കൊടുക്കാം. ഫസ്റ്റ് ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്തത്. പക്ഷേ അതെനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി ഓരോ നമ്മൾ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് യെല്ലോയും പിന്നെ ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീൻ ആക്കിയതിന് ശേഷം ആ സ്റ്റെമ്മൊക്കെയാണ് ആദ്യം വരച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിത് വരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്ത് അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. യൂസ് ചെയ്തിട്ട് കുറച്ച് യെല്ലോയും അധികം യെല്ലോയും കുറച്ച് ഗ്രീനും യൂസ് ചെയ്തിട്ട് വള്ളി നമ്മൾ മുന്തിരി വള്ളിയൊക്കെ നേരത്തെ വരച്ചില്ല ഒരു ഡിസൈനില്ല അതുപോലെ തന്നെ വരച്ച് കൊടുക്കുവാണ്. എല്ലാ ഫ്ലവേഴ്സിനെ നടുക്കിലായിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ടൊന്നും വരച്ച് കൊടുക്കുവാണ്. നടുക്കിലൊക്കെയുള്ള ഒരു സംഭവമാണ്.
അതിന് ശേഷം വൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച ഫ്ലവറിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ വൺ സ്ട്രോക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് എല്ലാ ഫ്ലവേഴ്സിലും ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷി തീർന്നൊരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ കാണുന്ന പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സിനെ നടുക്കിലായിട്ടും അതുപോലെ തന്നെ സൈഡിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഇട വരുന്ന ഒരു പാർട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ ആർട്ടാണ്. നമുക്ക് ഭാഗത്ത് റെഡോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്ത് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ താങ്ക് യു.